ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു സങ്കടമുള്ള ഒരു വാർത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണയുടെ പ്രശ്നം ഞാൻ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോള്, എൻ്റെ പേരിൽ കേസ്, എസ്ആറിൻ്റെ പേരിൽ കേസ്. സത്യം പറഞ്ഞാൽ എസ്ആറിനെ ചെന്നൈയിൽ നിന്ന് വിളിച്ചു, മോനെ ഞാൻ 9 മണി ഫ്ലൈറ്റിൽ കൊച്ചി എയർപോർട്ട് വരും, നീ എന്നെ പിക്ക് ചെയ്യാൻ വരണം, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ആ പാവത്തിന്റെ വാക്കുമായിട്ട് ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും കണ്ട വീഡിയോയിൽ, ഞാൻ അദ്ദേഹത്തിനെ വലിച്ച് പിടിച്ച് കയറ്റി എന്റെ കാറിൽ കയറ്റി ഞാൻ കൊണ്ടുവന്നത്. അത്ര ആൾക്കാരോട് വന്നു ഇങ്ങനെ ഞാൻ വിളിച്ച് കൊണ്ടുവന്നുള്ള ഈ പോസ്റ്റ് ഇടുന്ന ഷിയാസ് കരീം എന്തിനെങ്ങനെ ചെയ്യുന്ന ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാര് അറിയാതെ എന്തിനാണ് ഈ വക പോസ്റ്റിന് ഇടുന്നൊക്കെ? ഈ കൊറോണയുടെ പ്രശ്നമുള്ള സമയത്ത് ഞാൻ വിളിച്ചാൽ അത്ര ആൾക്കാർ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് വേറെ കേസ്. പിന്നെ ഞാൻ ആരെയും വിളിക്കോ? ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോൾ ബുദ്ധിയുള്ള ഒരാൾ എയർപോർട്ടിലേക്ക്, അത് എയർപോർട്ടിലാണ് പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത് ഈ രോഗം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വൈറസ് കിടക്കുന്ന സമയത്ത് ഞാൻ ആരെയും വിളിച്ചുകൊണ്ട് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് സീനാണ്? എനിവേ, പിന്നെ വേറൊരു കാര്യം, ചെന്നൈയിൽ നിന്ന് എന്നെ അവിടുത്തെ കോർഡിനേറ്ററിന്റെ ഫോണിൽ നിന്ന് റേറ്റർ വിളിച്ച് പറഞ്ഞു, മോനെ എന്നെ ഒന്ന് പിക്ക് ചെയ്യണം. അപ്പം അവനെന്നെ വിളിച്ചു, അവിടെ സാറിനെ ഞാൻ ഇവിടെ നിന്ന് കയറ്റിവിടുന്നുണ്ട്, നീ സാറിനെ പിക്ക് ചെയ്യണം. ഞാൻ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ഞാൻ എൻ്റെ അനിയനും അനിയൻ്റെ കൂട്ടുകാരും കൂടി സാറിനെ ഒന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, അതാണ് മെയിൻ സത്യം. നമ്മളങ്ങനെ ചെയ്യില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്, നമ്മളെ ഉപദ്രവിക്കരുത്, അത്ര പറയാനുള്ളൂ.